നിങ്ങളുടെ വണ്ടിക്ക് ലോൺ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വണ്ടിക്ക് ലോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഞങ്ങളത് ക്യാഷ് ആയിട്ട് വന്നോ, നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് വണ്ടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. 2021 മോഡല് വെറും 6500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടി എന്ന് പറയാം, ഉത്തമ വണ്ടി 6500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഈ എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും. അപ്പൊ ലോൺ കിട്ടുന്ന ഈ വണ്ടിക്കൊക്കെ നമുക്ക് ചില വണ്ടികൾക്ക് സ്കൂട്ടറിനൊക്കെ ഒരു 5, 6, 7, 10 താഴെയുള്ള എമൗണ്ട് അടച്ചാൽ മതി. V3 2021 വണ്ടിയാണ്, വെറും 7000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. എന്ത് വണ്ടിയുടെ സംബന്ധമായിട്ടുള്ള ഈ വണ്ടി ടൂലറിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് അടുത്ത് 2016 മോഡൽ ഒരു ബുള്ളറ്റ് ക്ലാസിക് 42000 കിലോമീറ്റർ. വണ്ടിയുടെ വില വളരെ കുറച്ച്. നമ്മൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ വണ്ടി ഏത് കണ്ടീഷനിലായിക്കോട്ടെ, നമുക്ക് ഇവിടെ വന്നിട്ട് പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ നമ്മുടെ ഇരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനുള്ള സൗകര്യമുണ്ട്. സ്കൂട്ടർ കുറെ അധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ബാക്കിലും വരുന്നുണ്ടോ? ഉണ്ട്. ഈ ഒരു പ്രൈസിൽ എന്തോർക്കും കിട്ടില്ലപ്പാ, കിട്ടില്ല. 19 നമുക്കൊരു 40,000 രൂപ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ കാലൂരുള്ള ബൈക്ക് മാർട്ട് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. നാസറിക്ക വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം. അപ്പൊ നീണ്ട ഇടവേളക്ക് ശേഷം ഞങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഓണം വിറ്റഴിക്കൽ മേള എന്ന എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം എന്താ വിറ്റഴിക്കാൻ പോകണോ? ഇപ്പൊ ഓണത്തിന്റെ ഓഫർ ഉണ്ടല്ലോ നമുക്ക്. ഈ മാസം 15 വരെ, ഇന്നിപ്പോ എത്രാം തീയതി? 2nd രണ്ടാം തീയതി ആയി. അപ്പൊ ഈ മാസം 15 വരെ നമുക്ക് വരുന്ന, അത് അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക്, അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഹെൽമെറ്റ് അല്ലെങ്കിൽ 500 രൂപയുടെ പെട്രോൾ ഫ്രീ കൊടുക്കാൻ പറ്റും. പിന്നെ ഓഫർ നമുക്ക് വണ്ടികൾ കുറെ അധികം വണ്ടികൾ ഇപ്പൊ ഉണ്ട്. കുറെ അധികം വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഓണത്തോടനുബന്ധിച്ച് ഫിനാൻസ് കമ്പനികൾ 9.9% സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടികൾ 13.9% ആണ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് അത് ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ്. എല്ലാ വണ്ടികളും ട്രാക്ക് അല്ല, ട്രാക്ക് അല്ലെങ്കിലും സിബിൽ സ്കോർ. സിബിൽ സ്കോർ ആണെങ്കിലും വലിയ കാര്യ പ്രശ്നമൊന്നുമില്ല. സിബിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ കേരളത്തിൽ എവിടെയും ലോൺ കിട്ടും. ആ ലോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലിശ കുറവ് മാത്രമല്ല നമുക്ക് സ്പോട്ടിൽ കിട്ടുന്നുള്ളതാണ്. നമ്മളെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, അവരുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂടി കൊടുത്താൽ ലോൺ അപ്പൊ തന്നെ, അന്ന് തന്നെ നമ്മൾ രാവിലെ ഒരു 11:00 ഒരു മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തി, നമുക്ക് അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ഒരു 2 മണിക്ക് മുമ്പ് എത്തിയാൽ മതി, നമുക്ക് അന്ന് തന്നെ അപ്രൂവൽ എടുത്ത് വണ്ടിയായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതുതന്നെ സ്പോട്ടിൽ തന്നെ നമുക്ക് സ്പോട്ടിൽ തന്നെ ഫിനാൻസ് കിട്ടും. ഫിനാൻസ് ഉണ്ട്, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്, ഓൾ കേരള ഉണ്ട്. പിന്നെ ഡെലിവറി ഉണ്ടോ നമുക്ക് ഇപ്പോ? ഡെലിവറി ഒന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ആർക്കും ഏതെങ്കിലും ഒരു അത്യാവശ്യം ഒരു കസ്റ്റമർക്ക് എനിക്ക് പറ്റില്ല, പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റില്ലാത്ത അങ്ങനെ അങ്ങനെയല്ല. അത് വണ്ടി വന്ന് എന്താണെങ്കിലും നിങ്ങൾ വന്ന് വണ്ടി 100% വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അപ്പൊ അത് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട ഇനിയിപ്പോ അയാൾക്ക് ഓടിച്ചു കൊണ്ടാ പറ്റില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടേ കൊത്തിച്ചു കൊടുക്കണം, എന്നും തടസ്സമില്ല. ഓക്കെ, അതിലൊന്നും പ്രോബ്ലം ഇല്ല, അതൊക്കെ നമുക്ക് ചെയ്യാലോ. പിന്നെ നിങ്ങൾ വന്ന് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടികൾ നിങ്ങൾ വന്ന് നോക്കി എന്തെങ്കിലും ഒരു അപാകതയുണ്ട്, ടയർ മോശമുണ്ട്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ നിന്ന് പരിഹരിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മുടെ 3 മെക്കാനിക്കുകളും വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അത് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അത് പരിഹരിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ശരി ശരി, ഇനി ഞാൻ അധികം പറയുന്നില്ല. ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വണ്ടി വരച്ചപ്പോൾ ഇടക്ക് പറയാം. കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാരും വിളിക്കുന്ന ഒരു ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നിങ്ങളുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന ഈ ഷോപ്പ് എവിടെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എറണാകുളത്താണ് മെട്രോയുടെ ട്രെയിൻ പോണ തൂണിന്റെ നമ്പർ 550, മെട്രോയുടെ പില്ലർ നമ്പർ 550 ഫ്രണ്ടിൽ തന്നെയാണ് ഈ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. ഇവിടെ എല്ലാത്തരം വണ്ടികളുണ്ട്, ബുള്ളറ്റ്, അതുപോലെ തന്നെ സ്കൂട്ടറിന്റെ വൺ കളക്ഷൻ, മൈലേജിന്റെ C300 പ്ലാറ്റിന, അങ്ങനെയുള്ള വണ്ടികൾ, ബജാജിന്റെ വണ്ടികൾ, പിന്നെ R15 V3 V4 ബുള്ളറ്റ് ബുള്ളറ്റ് അങ്ങനെ എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ വരിക, വന്ന് നമുക്ക് വണ്ടി 100% ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. അപ്പൊ ലോണും നമുക്ക് ഇവിടെ നിന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് തരാം. എല്ലാം നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ആയെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. അതാണ് വണ്ടി എടുത്തുകൊണ്ടതിന് ശേഷം വരുന്ന ഒരു കാര്യങ്ങൾക്കും നമുക്ക് ഉറപ്പ് പറയാനോ ഗ്യാരണ്ടി പറയാനോ പറ്റുന്നതല്ല. ശരി ശരി, ഇനി പറയണ്ടെങ്കിൽ വണ്ടിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫാസ്റ്റ് വല്ല ഇരിക്കണോടാ? അപ്പൊ ആദ്യം നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങണേ. നമ്മള്
ഒന്നെങ്കിൽ ഫ്രണ്ടിലെ അല്ലെങ്കിൽ ആ സൈഡിൽ പറയുന്നത് കസ്റ്റമർ തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിടണേ. 2016 മോഡൽ ഫസിനയാണ്, നല്ല വണ്ടിയാണ്, വണ്ടി കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. 32,000 രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാം. നമുക്ക് ടയർ മോശമാണ്, ടയർ മാറ്റിയിട്ട് 32,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത റേ ആണ് 2016 മോഡൽ റേ ആണ്, നമുക്ക് ഒരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, കിലോമീറ്റർ 20,000 കിലോമീറ്റർ. അതെ, 2017 മോഡൽ ആൽഫ, ആൽഫ ഏകദേശം ഒരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ അടച്ചാലും കിട്ടും. ഈ വണ്ടികൾക്കൊക്കെ ലോൺ കിട്ടും എന്നുള്ളതാണ്. 14 ശേഷമുള്ള എല്ലാ വണ്ടികളും 14 ശേഷം വരുന്ന എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും. അപ്പൊ ലോൺ കിട്ടുന്ന ഈ വണ്ടിക്കൊക്കെ നമുക്ക് ചില വണ്ടികൾക്ക് സ്കൂട്ടറിനൊക്കെ ഒരു 5, 6, 7, 10 താഴെയുള്ള എമൗണ്ട് അടച്ചാൽ മതി. ലോൺ ആയിട്ട് എടുക്കാം. ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഓക്കെ, ആ വണ്ടിയാണെങ്കിൽ ഇതാണെങ്കിൽ ആൽഫ തന്നെ 2017 ഏകദേശം 30,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം 30,000 കൊടുക്കാം. ഒരു 5 രൂപ അടച്ച് കഴിഞ്ഞാൽ ഇറക്കി കൊണ്ടുപോകും. ആക്ടീവ് ഇരിക്കുന്നുണ്ട്. 2015 മോഡൽ ആക്ടീവ് ആണ്. ഏകദേശം ഒരു 35 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, ബ്ലാക്ക് കൊടുക്കാം. ഇതും ഏകദേശം 5 രൂപ 6 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റില്ല. അതൊക്കെ ആക്ടീവ് ചെയ്യുമ്പോൾ 8 രൂപയ്ക്ക് അടച്ചാൽ മതി. അപ്രിലാണെങ്കിൽ അപ്രില് SX R 150 വെറൈറ്റി അപ്രിലാണ്. ഏകദേശം നമുക്ക് ഒരു 55 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ ഒന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ജൂപ്പിറ്റർ 2020 മോഡലാണ്. 2020 മോഡൽ ജൂപ്പിറ്റർ നമുക്ക് വെറും 60,000 രൂപയ്ക്ക്. 65 നമ്മൾ ഇതിനു മുമ്പ് പലരുടെയും വീട്ടിൽ പറഞ്ഞിരിക്കണം. അല്ല, 65 നമ്മുടെ വീടുകളിൽ 60 നമ്മുടെ വീഡിയോയ്ക്ക് മാത്രം. നമ്മുടെ വീട്ടിൽ 60 വണ്ടിയാണ്, വീടിലും കണ്ടീഷൻ വണ്ടിയാണ്. സ്റ്റോഡി എല്ലാം ഒക്കെ ഉണ്ടോ? ഇതാണെങ്കിൽ 2020 മോഡലാണ്, നമുക്ക് ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. പുത്തണ്ടായിരട്ടേക്കുണ്ട്. നമുക്ക് ഒരു 5,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികൾ സ്വന്തമാക്കാം. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ആക്ടീവ 2017 ഷോറൂം കണ്ടീഷനിലുള്ള 2017 വണ്ടിയാണെങ്കിൽ ആ ഒരു പഴക്കം കാണുന്നില്ല. അതെ, നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. 2017 ഏകദേശം നമുക്കൊരു 42,000 രൂപ 43,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 43,000 കൊടുക്കാൻ പറ്റും. അടുത്ത ഡിയോ, ഡിയോ ആണ്, 2021 വണ്ടിയാണ്. 2021 ഡിയോ പുതിയ ടയർ ഇട്ടേക്കാം. പുതിയ ടയർ മാത്രമല്ല, വണ്ടി നല്ല വണ്ടിയാണ്. 21 വണ്ടി നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 65,000 രൂപ. ഒരു 10 രൂപ 15 രൂപ 15 വേണ്ട, 10 രൂപ മാത്രം അടച്ചാൽ മതി. ഓക്കെ, ഞാൻ കുറച്ച് പറയാം, കൂട്ടി പറയുന്ന കേസ് ആ സമയം കിട്ടി പ്രശ്നമാണല്ലോ. കിട്ടും, കിട്ടാതിരിക്കില്ല. ആൾക്കാണെങ്കിൽ ലോൺ കിട്ടിയിരിക്കും. കിട്ടിയിരിക്കും. നമുക്ക് ഫിനാൻസിന്റെ ഏകദേശം 5 എക്സിക്യൂട്ടീവ്സ് നമുക്ക് ലോൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രം. 5 എന്ന് പറയുമ്പോൾ 5 പാർട്ടീസ് അല്ലായിരിക്കും? 5 പാർട്ടീസ് അല്ല, ഒരു ഫിനാൻസ് കമ്പനിയുടെ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മുടെ ഷോപ്പിൽ സിറ്റിംഗ് ഉള്ളത് ബൈക്ക് ബസാർ, പിന്നെ അതേപോലെ തന്നെ IDFC, അതേപോലെ മലങ്കര, അങ്ങനെ 3-4 ഫിനാൻസുകൾ ഉണ്ടെങ്കിലും നമുക്കിവിടെ ഇരിക്കുന്നത് 2 ഫിനാൻസ് കമ്പനിയുടെ വ്യക്തികളാണ്. ഏകദേശം അങ്ങനെ 5 പേരുണ്ടായാലും ഉണ്ട്. ഓക്കെ, 2021 മോഡലാണ്. നമുക്ക് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. ഈ 2019 ആണ്, നല്ല ക്ലീൻ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. 2019 നമുക്ക് ഒരു 55 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 45 KL 41 രജിസ്ട്രേഷൻ. അതാണെങ്കിൽ ഇതാകുമ്പോൾ 21 മോഡലാണ്, നമുക്ക് 65 രൂപയാണ്. ഈ വണ്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 2022 മോഡലാണ്, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമുക്കൊരു ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് 2021 മോഡലാണ്. നമുക്ക് ഏകദേശം 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടി. 2020 മോഡലാണ്, നമുക്ക് നല്ല വണ്ടി. ഇത് ഇതാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 62,000 രൂപയ്ക്ക് നമുക്ക് ഒരു 7,000 രൂപയ്ക്ക് അടച്ചാൽ മതി. 62,000 ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ആക്സസ്, പിന്നെ ആക്സസ് ആണ്, സ്കൂട്ടറാണ് നമ്മൾ കൂടുതലും കാണിക്കണേ. സ്കൂട്ടർ കുറെ അധികം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ബാക്കിലും വരുന്നുണ്ടോ? ഉണ്ട്. ആക്സസിന്റെ കാര്യം പറയുന്നത് 2019 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 52,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 7,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ ഏകദേശം എത്ര വരും? ഇതിന്റെ കിലോമീറ്റർ നമ്മൾ ഓൺ ആക്കി നോക്കിയിട്ട് വേണം പറയാം. അത് കാരണമാണ് നമുക്ക് അത്രയും ഓടിണ്ടാവില്ല. 15 മുകളിലും കുറഞ്ഞ കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ എടുത്ത് പറയും. ഇതാണെങ്കിൽ 2019 മോഡലാണ്, നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ കൊടുക്കാം. ഏകദേശം വണ്ടി ഏകദേശം 38,000 കിലോമീറ്റർ ഉണ്ട്. 38,000 കിലോമീറ്റർ, 10 രൂപ ഡൗൺ പേയ്മെന്റ്. ആ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പിന്നെ എന്ത് വിലക്ക് കൊടുക്കണം? 2018 മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോ ഒരു 43,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 45 രൂപയ്ക്ക് അവർക്ക് കൊടുക്കണ ആൾക്കാർ നമുക്ക് 43 കൊടുക്കാൻ പറ്റും. 43,000 കിട്ടില്ല എൻ്റെ. ഈ ഒരു പ്രൈസിൽ എൻ്റെ കിട്ടില്ല. ഈ വണ്ടി 2022 വണ്ടിയാണ്.
നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. ഫ്രണ്ടിലെ ടയറും കൂടി മാറ്റിയിട്ടാണ് കൊടുക്കണേ. ഈ കണ്ടീഷനിൽ ടയർ മാറ്റാതെ ഇപ്പൊ തരവില്ല. നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതുപോലെ 2023 വണ്ടി കിടിലം വണ്ടി ഇതാണെങ്കിൽ നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി, നമുക്ക് എടുക്കാം. ഇത് 2019 10 രൂപ അടച്ചാൽ മതി, 5 രൂപ അടച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്ര വേണമെങ്കിലും കൂടുതൽ അടച്ചാലും പ്രോബ്ലം ഇല്ല. അത്രയും പൈസ നമ്മൾ കുറച്ച് ലോൺ എടുത്താൽ മതി. ലോൺ അധികം അടച്ച് 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ ഈ എൻഡോർക്കാണെങ്കിലും നമുക്കൊരു 55,000 രൂപ കൊടുക്കാം. 55 രൂപ കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഏകദേശം ഈ വണ്ടിക്ക് 55 രൂപ എന്ന് വെച്ചാൽ നല്ല വണ്ടിയാണ്. വണ്ടി നീറ്റാണ്. വണ്ടി നീറ്റാ ഡെലിവർ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഇത് നമുക്ക് പിന്നെ പറയാം. ഇങ്ങോട്ട് വരാം. 2013 നല്ല വണ്ടിയാണ്. നമുക്ക് വെറും 32,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. സെൽഫെല്ലാം ഓക്കെയാണ്. പിന്നെ നല്ല വണ്ടി. ഓക്കെ. അത് നമുക്ക് 32,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 2013 മോഡൽ യൂണിക്കോൺ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കണം. നോക്കാം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. 32,000 രൂപയ്ക്ക് അടുത്ത് പാഷൻ പ്ലസ്. 2023 വണ്ടിയാണ്. 12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ബ്ലാക്കിൽ ബ്ലൂ സ്റ്റിക്കർ. പുതിയ മോഡൽ 2023 പാഷൻ പ്ലസ് ആണ്. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? നമുക്ക് അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 75,000 രൂപയ്ക്ക് കൊടുക്കാം. സ്പെഷ്യൽ ഓഫർ ആണ്. ഓക്കെ. അതേപോലെ തന്നെ NS 160 ആണ്. 160 വെച്ചിട്ട് ആരോ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടുണ്ട്. 2017 വണ്ടിയാണ്. വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ നമുക്ക് അടച്ചുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതേപോലെ മൈലേജ് വണ്ടി, മൈലേജ് ചാമ്പ്യൻ ആണ്. 2022 വണ്ടിയാണ്. നമുക്കൊരു 58,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 58,000 ഇതൊക്കെ നമുക്കൊരു 10 രൂപ അടച്ചാൽ മതി എടുക്കാട്ടോ. 10 രൂപ അടച്ച. അതേപോലെ തന്നെ ബജാജിന്റെ CT 100 ആണ്. 2020 മോഡലാണ്. 20 മോഡലാണ്. 2021 ആണ്. രണ്ടും CT 110 ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അഡീഷണൽ ഫിറ്റി ബോക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടി മൈലേജ് ഉള്ള വണ്ടിയാണ്. 70 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 20,000 കിലോമീറ്റർ. നമുക്ക് ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 45,000-48,000 രൂപ ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. നല്ല വണ്ടികളാണ്. അടുത്തത് 5 രൂപ 10 രൂപ താഴെ. 125X ഇരിക്കുന്നുണ്ട്. CT 125X എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല വണ്ടിയാണ്. പവറും ഉണ്ട്, അതേപോലെ തന്നെ മൈലേജും ഉണ്ട്, സ്റ്റൈലും ഉണ്ട്. അപ്പൊ ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 വണ്ടിയാണ്. മൈലേജ് കിങ് 1, 2, 3 എത്രണ്ണാണ്? പ്ലാറ്റിന 1, 2, 3, 4 പ്ലാറ്റിന. നാലെണ്ണാണോ? ഇതൊക്കെ പ്ലാറ്റിന ആണല്ലേ. 6 അപ്പൊ നമ്മുടെ ഇത്രയും പ്ലാറ്റിന് ഇരിപ്പുണ്ട്. ഏകദേശം പ്ലാറ്റിനൊക്കെ 2021, 2022, 2023 വണ്ടികളാണ്. ഏകദേശം ഒരു 50, 55, 60 താഴെയാണ് വണ്ടി വില വരുന്നത്. 2022, 2023 വരെ വണ്ടികളുണ്ട്. നിങ്ങൾ നേരിട്ട് വന്നാൽ നമുക്ക് വണ്ടി നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് ഏകദേശം 60,000 താഴെ എന്തായാലും വരുള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 10 രൂപ ഡൗൺ പേയ്മെന്റ് മാക്സിമം. ഓക്കെ. അതെ. ഇത് 110 അല്ലേ? ഇത് 110X ആണ്. അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 55 ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. CT 110X നല്ല വണ്ടി തന്നെയാണ്. യൂണിക്കോൺ വരുമ്പോ യൂണിക്കോൺ 2013 വണ്ടിയാണ്. വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും CT 110X ആണ്. നമുക്ക് ഏകദേശം ഒരു 60 രൂപ താഴെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത ഗ്രാസിയ, ഗ്രാസിയ ഹോണ്ടയുടെ ഗ്രാസിയാണ് സർ. 2018-19 വണ്ടിയാണ്. 45,000 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ വണ്ടി നല്ല കണ്ടീഷനാണ്. അടുത്ത് ഫാസിനോ, ഫാസിനോ 2018 മോഡൽ ഫാസിനോയാണ്. നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 രൂപ അടച്ചുകഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം. 16,000 കിലോമീറ്റർ. പിന്നെ മാസ്ട്രോയാണോ? മാസ്ട്രോയാണെങ്കിൽ മാസ്ട്രോ 2015 മാസ്ട്രോയാണ്. 22,000 രൂപ ആ റേഞ്ചേ വരുള്ളൂ. ഇത് മാസ്ട്രോ 2015 വണ്ടിയാണ്. 22,000 രൂപ വരുള്ളൂ. ഏവിയേറ്റർ 2018 ഏവിയേറ്റർ ആണ്. നല്ല വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടി. ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. 40,000 കൊടുക്കാൻ പറ്റും. ഈ വണ്ടിയാണെങ്കിൽ 2020 പ്ലഷർ, 2020 മോഡൽ പ്ലഷർ ആണ്. നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 100,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ നല്ല ഇത് 2014 മോഡൽ വെസ്പ, നല്ല കണ്ടീഷനിലുള്ള കിട്ടിലും വെസ്പ. സ്ക്വയർ ഹെഡ്ലൈറ്റ് 2014 മോഡൽ. നല്ല വണ്ടി. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു 28,000 രൂപയ്ക്ക്, വെറും 28,000 രൂപയ്ക്ക് ക്ലീൻ വണ്ടി. ഹൈലൈറ്റ് ആണ്. പ്രത്യേക ഷേപ്പും കാര്യങ്ങളുള്ളതാണ്. സ്ക്വയർ ഹെഡ്ലൈറ്റ്, സ്ക്വയർ ഹെഡ്ലൈറ്റ്, റൗണ്ട് ഹെഡ്ലൈറ്റ്. അടുത്ത റൗണ്ട്
47,000 കിലോമീറ്റർ 2018 മോഡൽ, ഏകദേശം 50,000 രൂപ കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ വേറൊരു വെസ്പയും കൂടി നമ്മുടെ കയ്യിൽ ബ്ലാക്ക് വണ്ടി വന്നിട്ടുണ്ട്, അത് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതും നമുക്കൊരു 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നമുക്ക് 50 രൂപ കൊടുക്കാൻ പറ്റും. ഇതാണെങ്കിൽ 2016 മോഡൽ ഫാസിനായാണ് 32,000 രൂപ, അത് 2017 വണ്ടിയാണ് 35,000 രൂപ. മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഉറപ്പായിട്ടും. ഇവിടെ ഒരു വണ്ടി സ്കൂട്ടേഴ്സ് ആണല്ലോ. അതെ അതെ, സ്കൂട്ടറുകൾ കുറെ അത്യാവശ്യം. ഈ സ്കൂട്ടർ അതായത് ഏവിയേറ്റർ അല്ലേ? ഇത് ഏവിയേറ്റർ ആണ്. ഏവിയേറ്റർ 2017 വണ്ടിയാണ്. പതിനേഴിലെ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. അത് അലോയ്വീൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഏതൊക്കെ പുതിയത്? ആ അലോയ്വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന 2017 ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി, നീറ്റ് വണ്ടി, വണ്ടി നീറ്റാണ്. നമുക്ക് വണ്ടി എല്ലാ ഭാഗം നീറ്റാണ്. എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാലും കണ്ടോ, എല്ലാം പക്കിയാണ്. ലൈറ്റൊക്കെ തന്നെ വേറെ കുഴപ്പങ്ങളില്ല, അപാകതകളൊന്നും ഇല്ല. അങ്ങനെ ഇടക്കിടക്ക് കാണിക്കുന്നതായിരിക്കും ഇത്. അപ്പോൾ ഈ വഴി ക്യാമറമാൻ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ വണ്ടി കാണിക്കായിരുന്നു. നൈസായിട്ടൊക്കെ വരട്ടെ. വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ ചെറിയ ഒറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ, വഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ലൈറ്റിംഗ് കാര്യങ്ങളല്ലേ അത്. ജൂപ്പിറ്റർ ആണ്, നല്ല വണ്ടിയാണ്. 40,000 രൂപയാണ് നമുക്ക് ചോദിക്കണേ. ഒരു 10 രൂപ താഴെ അടച്ച ലോൺ ആയിട്ട് എടുക്കാം. 2011 മോഡൽ കുറഞ്ഞ വിലയുടെ ആക്റ്റീവ് ഉണ്ട്, 18,000 രൂപയുടെ ആക്റ്റീവ് ഉണ്ട്. അതേപോലെ പ്ലഷർ ഇരിപ്പുണ്ട്, 2015 മോഡൽ പ്ലഷർ 25,000 രൂപയുടെ. അതേപോലെ തന്നെ 2016 മോഡൽ ആക്റ്റീവ് ഇരിപ്പുണ്ട്, 32,000 രൂപയുടെ. അതുപോലെ തന്നെ പൾസർ 2015 മോഡൽ പൾസർ 28,000 രൂപയാണ്, നല്ല വണ്ടിയാണ്. ടയർ പുതിയതിട്ട് കൊടുക്കും, 2017 മോഡൽ പൾസറാണ്, 30,000 രൂപ കൊടുക്കാം, നല്ല വണ്ടി. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? കിലോമീറ്റർ ഒക്കെ 40,000 താഴെ. 40,000 കിലോമീറ്റർ ഇത്രയും വണ്ടി വേണം. കിലോമീറ്റർ ചിലപ്പോൾ പറയാൻ വിട്ടു വേണ്ടാവും. 150 ഉണ്ട്, 2019 മോഡൽ 150 ആണ്. ഏകദേശം ഒരു 2019 മോഡൽ 14 മോനേ, ഇത് 2019 മോഡൽ വണ്ടി. നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ ഉണ്ട്, 2008 ബി ആണ്, 2009 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 18,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഗ്ലാമർ ഗ്ലാമർ 2019 മോഡൽ ഗ്ലാമർ 40,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വെറും 40,000 രൂപ. അതേപോലെ എഫ്സിയുണ്ട്, 2017 മോഡൽ വെർഷൻ 2 വണ്ടി 55,000 രൂപയാണ്. 15 രൂപ ലോൺ അടക്കം. ഇതാണ് 2015 മോഡൽ മിഡ്ഷിപ്പ് വണ്ടി, നമുക്കൊരു 35,000 രൂപ കൊടുക്കാൻ പറ്റും. അതുപോലെ പൾസർ 220, 2014 മോഡൽ പൾസർ 220 സ്പെഷ്യൽ ഓഫർ കൊടുത്താല നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപയ്ക്ക് നല്ല വണ്ടി, ഓടിച്ചു നോക്കിട്ട് എടുത്തായി. 2017 മോഡലാണ്, നമുക്ക് നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ പൾസർ 2016 മോഡലാണ്, 30,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത് പൾസർ ഫിനാൻസ് പിന്നെ ഇതിനൊക്കെ ഫിനാൻസ് കിട്ടും. നമ്മളിപ്പോ ഞാനിപ്പോ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളുടെ രണ്ട് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ 2020 മോഡൽ 55,000 രൂപ വരുള്ളൂ. 125 ഇതാകുമ്പോ പൾസർ 150 ആണ്. 2019 മോഡൽ 40,000 രൂപ കൊടുക്കാം. 150 ഉണ്ട്, വെറും 40,000 സ്പെഷ്യൽ ഓഫർ. 2013 ഉണ്ട്, 20,000 രൂപ. ഇത് 2000 മോഡൽ വേണേ ഇത് നോക്കാൻ. 2016 മോഡൽ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഇതും 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ 220 2016 മോഡൽ 220 40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2000 ജിക്സർ ആണ്. ഓക്കെ, ജിക്സർ ആണെങ്കിലും 2016 വണ്ടി. 2016 മോഡൽ ജിക്സർ 35,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ അപ്പുറല്ല 2019 മോഡൽ ഏപ്രിൽ ABS വണ്ടിയാ. നമുക്ക് വെറും അജാസിന്റെ വീഡിയോ ഉണ്ടെന്ന്, വെറും 2019 മോഡൽ ABS വണ്ടി 42,000 രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടോ? 42,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 5 രൂപ അടച്ചാൽ. അന്നിപ്പോ അജാസിന് എന്താന്ന് വെച്ചാൽ മലപ്പുറം ഒക്കെ ഇറങ്ങിയാണെന്നുണ്ടല്ലോ, ഒരു ഉഷാർ കുറവുണ്ടോ? എനിക്ക് ഉഷാർ കുറവൊന്നും ഇല്ല, എനിക്ക് ഉഷാർ കുറവാണ് ആഗ്രഹിക്കുന്നതാണ്. അതെ, കസ്റ്റമേഴ്സ് കുറവുള്ളതുകൊണ്ടും ഇത് 2013 മോഡൽ വണ്ടി. 2013 മോഡൽ ഫേസർക്ക് ഒന്ന് ഓഫർ കൊടുക്ക്. 22,000 രൂപ കൊടുക്കാം. ഒരു എന്തെങ്കിലും കുറയോ? എന്തായാലും അജാസ് പറഞ്ഞ വീഡിയോ കണ്ടാണെങ്കിൽ ഞാൻ കുറക്കും. ആ റേറ്റ് പറയലേക്കാണ്. കുറക്ക് കുറക്ക്. ഈ ആക്റ്റീവ് എത്ര? 2014 ആക്റ്റീവ് ആണ്. 27,000 രൂപ കൊടുക്കാം. ഈ കളർ അടിച്ചതിന് പ്രശ്നമൊന്നും വരാൻ സാധ്യത ഇല്ല. ഒരു കുഴപ്പമില്ല, നമുക്ക് കളറ് വണ്ടിക്ക് ഷോയ്ക്ക് വേണ്ടിട്ട് ഷോക്ക് അടിച്ചേക്കുന്നതാണ്. അല്ല, എന്തെങ്കിലും കിട്ടാന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഏവിയേറ്റർ മോഡൽ ഉണ്ടോ? നമുക്ക് വെറും
68,000 രൂപ കൊടുക്കാം. നല്ല വണ്ടി 48,000 രൂപ കൊടുക്കാം. നല്ല വണ്ടി കേട്ടോ. നല്ല പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ. 3000 കിലോമീറ്റർ ആണ് മീറ്റർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുള്ളൂ. വണ്ടി നല്ലതാണ്. ജെനുവിൻ ആണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. വണ്ടി ബ്ലൂ കോർ എഡിഷൻ ആണ്. വണ്ടി നല്ലതാണ്. നമുക്കൊരു ഏകദേശം 65,000 രൂപ കൊടുക്കാം. 2021 അത് അതും നോക്കണ്ട. പുതിയതിന്റെ വില നോക്കട്ടല്ലോ. നമ്മൾ അങ്ങനെ വാങ്ങുന്നതും അങ്ങനെയല്ലോ. നമുക്ക് ചെറിയ ലാഭം കിട്ടിയ നമ്മൾ കൊടുക്കും. ഞാനൊരു ഊഹത്തിലൊരു വില പറഞ്ഞാണ്. അതെ, അടുത്ത് 2020 ഹൈബ്രിഡ് വണ്ടിയുണ്ട്. 2022 ഹൈബ്രിഡ്. 2022 ഹൈബ്രിഡ് വണ്ടി നമുക്കൊരു 68,000 രൂപ കൊടുക്കാം. ഹൈബ്രിഡ് വണ്ടി കേട്ടോ. 68,000 രൂപ. അതേപോലെ തന്നെ 2021 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നമുക്ക് 65,000 രൂപ കൊടുക്കാം. ബ്ലൂ ഇതും ഹൈബ്രിഡ് അല്ലല്ലോ. ഇതാണ് ഹൈബ്രിഡ്. ഇത് ബ്ലൂ കോർ ആണ്. സോറി, ഇതാണ് നല്ല വണ്ടി, ക്ലീൻ വണ്ടി. ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് 68,000 രൂപ കൊടുക്കാം. ഇതാകുമ്പോ നമുക്ക് ഒരു 65,000 രൂപ കൊടുക്കാം. കരിഷ്മ നമ്മുടെ, അതേപോലെ തന്നെ ഈ കരിഷ്മ പല വീടുകളും വിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്ത കരിഷ്മയാണ്. കരിഷ്മയാണ് 2012 മോഡൽ കരിഷ്മ. വെറും 22,000 രൂപയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. 2012 മോഡൽ കരിഷ്മ 22,000 രൂപ. ഇതാണെങ്കിലോ റാലി എഡിഷൻ ആണ്. നമുക്ക് 128,000 രൂപ കൊടുക്കാം. 128,000 റാലി എഡിഷൻ 2022 മോഡൽ. അത് 22 മോഡൽ 128,000 ഒക്കെ ഒരു നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. ഓക്കെ, അത് മതി. വണ്ടിക്കൊന്നും മാറ്റങ്ങളും ചെയ്യാനല്ല. കിടലം വണ്ടിയാണ്. ടയർ എല്ലാം ഓക്കെയാണ്. വേറെ ഇതോ എഫ് സി, ഇത് ഇത് അടുത്ത് 2016 മോഡൽ ഒരു ബുള്ളറ്റ് ക്ലാസിക്. 42,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് അല്ല. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്നാൽ ഫോർത്ത് ഓണർഷിപ്പ് ആണ്. അതാണ് വണ്ടി പ്രത്യേകത. നമ്മൾ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് ആണ്. കാരണം എല്ലാം കൃത്യമായിട്ട് പറയൂ കേട്ടോ. മറച്ചിട്ട് നാലാമത്തെ ഓണർഷിപ്പ് ആണ്. നമുക്ക് ലോൺ കിട്ടില്ല എന്നല്ല, ലോൺ എടുക്കാം. ലോൺ ഒക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ വില ഇല്ല, വണ്ടിയുടെ വില വളരെ കുറച്ച്. നമ്മൾ ഫോർത്ത് ഓണർഷിപ്പ് ആയിരുന്നു. നമ്മൾ വില കുറച്ച് തന്നെ എടുത്തിരിക്കണേ. ഈ വണ്ടിക്ക് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസിക് ഉണ്ട്. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 90 രൂപ വിലയുള്ള വണ്ടിയാണ്. 2016 വണ്ടി നമുക്ക് 75,000 രൂപയ്ക്ക് കൊടുക്കാം. സ്പെഷ്യൽ ഓഫർ. സ്പെഷ്യൽ ഓഫർ 75,000 രൂപയ്ക്ക്. അപ്പൊ നമ്മുടെ 2016 മോഡൽ ക്ലാസിക് ബുള്ളറ്റ് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 75,000 രൂപ. കിടിലൻ വണ്ടിയാണ്. ഒരു ക്ലീൻ വണ്ടിയാണ്. അതെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്പൾസ് എന്ന് തുടങ്ങിയാലോ? എക്സ്പൾസ് ഏതാ മോഡല്? അത് 2000 എഴുതിയിട്ടില്ല. അതാണ് ചോദിച്ചത്. മോഡൽ നമ്പർ 2022 മോഡലാണ്. 2022 മോഡൽ വണ്ടിക്ക് നമുക്ക് എക്സ്പൾസ് ആണ്. എക്സ്പൾസ് നല്ല വണ്ടിയാണ്. നമുക്ക് 100,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 100,000 രൂപയ്ക്ക് 2022 ABS വരുന്ന വെറും ക്ലാസ് വണ്ടി 100,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ എഞ്ചിൻ ബാഗ് ഒന്നും പറയാനില്ല. നല്ല വണ്ടിയാണ്. ഏകദേശം 33,000 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇതാണെങ്കിൽ അതിനാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. വരുമ്പോ പൾസർ 250 ആണ്. പുതിയ മോഡൽ വണ്ടിയാണ്. ABS ആണ്. നല്ല വണ്ടിയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 88,000 രൂപയ്ക്ക് കൊടുക്കാം. 88,000 രൂപയ്ക്ക് ഒരു 10 2018 മോഡൽ വണ്ടിയാണ്. 2018 മോഡൽ NS 200 ആണ്. നോൺ ABS ആണ് വണ്ടി. നമുക്ക് ഏകദേശം നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. 78,000 രൂപ എമൗണ്ട് ഒക്കെ ഫൈനലാണോ? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഈ സംഭവം നോടി ഓഫർ കൊടുക്കും. എക്സ്ട്രോം അല്ല, എക്സ്ട്രോം മാറി പോയി. 2022 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. വണ്ടി നീറ്റാണ്. 8,000 കിലോമീറ്റർ. സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ ഓഫർ ആണ്. എന്ത് വില കൊടുക്കേണ്ട വരും? ഏകദേശം 180,000 രൂപ കൊടുക്കാം. 178,000 നമുക്ക് ആള് വരുമ്പോ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യും. 2018 NS വെറും 80,000 രൂപ കൊടുക്കാം. നല്ല വണ്ടി. 80,000 അതേപോലെ തന്നെ RR 310 പ്രീമിയം വണ്ടിയാണ്. 2021 മോഡലാണ്. 2021 മോഡൽ വെറും 6,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടി എന്ന് പറയാം. പുത്തൻ വണ്ടി 6,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 210,000 രൂപ കൊടുക്കാം. 210 കൊടുത്തേക്കാം. RR 310 2021 6,000 കിലോമീറ്റർ. ഓക്കെ. ആ V3 ഇത് RR 310 ലോൺ ഉണ്ട്. ഏകദേശം ഒരു 50 രൂപ അടച്ചാൽ ലോൺ കിട്ടും. ലോൺ കിട്ടും. V3 2021 വണ്ടിയാണ്. വെറും 7,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 2021 7,000 കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. വെറുതെ വീട്ടിൽ നല്ല വണ്ടി തന്നെയാണ്. വണ്ടി നിങ്ങൾക്ക് വന്ന് നോക്കി പൂർണ്ണമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. നമുക്ക് ആ വണ്ടിയാണെങ്കിൽ നമുക്ക് 145,000 രൂപ കൊടുക്കാൻ പറ്റും. 145,000 ഒരു 35-40 ഡൗൺ പേയ്മെന്റ്. ഓ വേണ്ട വേണ്ട, 30 അടച്ചാൽ മതി. 30 അടച്ചു മതി. കണ്ട ഞാൻ കൂട്ടി പറഞ്ഞാലും കുറക്കും. അടുത്തത് അപ്പാച്ചി.
2023 വണ്ടിയാണ്. 2023 ഈ വണ്ടിക്ക് നമുക്ക് 135,000 2023 പുതിയ വണ്ടിയാണോ? പുത്തൻ എൻ എസ് ടു വണ്ടിയാണ്, കിടുക്കം വണ്ടിയാണ്, തിളങ്ങിയാണ്. 135,000 രൂപ. ഒരു 30 രൂപ മതിയാവില്ലേ? പിന്നെ ബുള്ളറ്റിന്റെ സ്റ്റാൻഡേർഡ് ആണ്, ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്, പിന്നെ ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡല്. 2019 വണ്ടി 110,000 രൂപ കൊടുക്കാം. 110 കൊടുക്കാം. കിടിലം വണ്ടിയാണ്, പുതിയ ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇതാണെങ്കിൽ തണ്ടർബേഡ്, 2015 തണ്ടർബേഡാ. 2015 ഈ തണ്ടർബേഡ് നല്ല നീറ്റ് വണ്ടി, ഒരു കുഴപ്പമില്ല. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 65,000 രൂപ. ലോണും കിട്ടും, 10 രൂപ അടച്ചാൽ ലോണും കിട്ടും. അടുത്തത് ഹിമാലയ, ഹിമാലയാണ്. 2019 ഹിമാലയ 155,000 രൂപ. 2019 നമുക്ക് ഒരു 40,000-30,000 രൂപ അടച്ച ലോണായിട്ട് കിട്ടും. 2019 ആണ്, 155,000 രൂപ. ഇതാണെങ്കിൽ നമുക്കൊരു 30,000 രൂപ അടച്ച ലോൺ കിട്ടും. ഇത് 2021 വണ്ടിയാണ്, 210,000 രൂപയാണ് വില പറഞ്ഞത്. രണ്ട് വണ്ടി ഡെലിവറിക്കും കാര്യങ്ങളും പോയാണ്. ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതാകുമ്പോ 2016 മോഡല് ക്ലാസിക്കാണ്. 2016 മോഡൽ വെറും 75,000 രൂപ കൊടുക്കാം. നല്ല വണ്ടി 75,000 രൂപ കൊടുക്കാം. അതാണെങ്കിൽ 15 രൂപ അടച്ചാൽ ലോൺ കിട്ടും. അതാണ് 2018 മോഡൽ ഇലക്ട്രിക് ആണ്. 2018 മോഡൽ ഇലക്ട്രിക്ക് നമുക്ക് വെറും 85,000 രൂപ കൊടുക്കാം. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്, നല്ല വണ്ടി തന്നെയാണ്. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞു, നമ്മുടെ അജാസിന്റെ ഓണത്തിന്റെ വീഡിയോ കണ്ടിട്ട് കുറെ അധികം അജാസിന്റെ കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ വന്നവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും, നിങ്ങൾ എല്ലാവർക്കും, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഞങ്ങളുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് വരട്ടെ, നമുക്ക് വണ്ടികൾ കൊടുക്കാം. അപ്പൊ എല്ലാവരും, അപ്പൊ അത് നമുക്ക് കസ്റ്റമർക്കും ഗുണമാകും, നമുക്കും ഗുണമാകും. നമുക്കും അറിയാലോ, ഓരോ വണ്ടികൾ സെയിലായാലുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം വിട്ടുവീഴ്ചകളെല്ലാം ചെയ്യാം. എന്താണെങ്കിലും നമ്മൾ വരിക, നിങ്ങൾ വരിക. നമ്മൾ വരുന്ന രീതിയിൽ നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യണതിന് കുഴപ്പമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഫുൾ ടൈം ഞാൻ ഇവിടെ ഉള്ള ആളാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം. ഇനിയുണ്ട് വേറെ വണ്ടി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ വെസ്പ ഉണ്ട്. വേറെ കുറെ വണ്ടികളും കൂടി നമ്മുടെ യാർഡിൽ വന്ന ഓണത്തിന് ഞങ്ങള് കുറെ അധികം വണ്ടികൾ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ചെയ്യാനല്ല വണ്ടി. പിന്നെ അതുകൂടാതെ നമുക്ക് പറയാം, നമ്മുടെ സർവീസ് എന്താ വെച്ചാൽ, നിങ്ങളുടെ പഴയ വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ നല്ല വിലക്ക് ഇടും. ഒന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ്. നിങ്ങളുടെ വണ്ടിക്ക് ലോൺ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വണ്ടിക്ക് ലോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഞങ്ങളത് ക്യാഷ് ആയിട്ട് വന്ന് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് വണ്ടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സൗകര്യം ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ വണ്ടി ഏത് കണ്ടീഷനിലായിക്കോട്ടെ, നമുക്ക് ഇവിടെ വന്നിട്ട് പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ നമ്മുടെ ഇരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് ലോൺ സൗകര്യമുണ്ട്. എന്ത് വണ്ടിയുടെ സംബന്ധമായിട്ടുള്ള ഈ വണ്ടി ടൂലറിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാ ഇൻഷുറൻസ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കണോ, ഇൻഷുറൻസ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. നിങ്ങൾ വരിക, നമ്മുടെ അടുത്ത് വരിക. നമ്മൾ നമുക്ക് ആ രീതിയിൽ എല്ലാ രീതിയിലും നന്നാ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദിയും നമസ്കാരം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും, ക്ഷമിക്കുക, വണ്ടിയുടെ കാര്യങ്ങളാണ്. ഏതെങ്കിലും വണ്ടിയുടെ റേറ്റ് കാര്യം സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറയാൻ തരും, കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ വേറെ കാര്യങ്ങൾ, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കലൂര് സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് മെട്രോ പില്ലറിന്റെ 500 ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ. എറണാകുളത്താണ്, എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന് അടുത്ത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ ആയിട്ട് വരുന്ന ഒരു ബൈ ഇവിടത്തേക്ക്. ബൈ ബൈ.